ഞാനിപ്പോള്ളത് മഹാരാഷ്ട്രയിലെ ചാറോട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മളിവിടെ ഒരു ഗ്രാമം കണ്ടപ്പോൾ ഇങ്ങോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയതാണ്. അപ്പോൾ ദാ ഒരുപാട് കൃഷിസ്ഥലങ്ങളാണ് ഈ ഭാഗത്തുള്ളത്. ഇതിനുള്ളിൽ നോക്കി കാണാൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സ്കൂൾ ഒരു അംഗനവാടി ഉണ്ട് ഇവിടെ. ഇതാ ഈ ഭാഗത്ത് അങ്ങോട്ട് ബാക്കോട്ട് മൊത്തം കൃഷിസ്ഥലങ്ങളാണ്. അത് ഞാൻ കാണിച്ചുതരാം. പിന്നെ ഇവിടുത്തെ ആ സ്കൂളാണ് കേട്ടോ. മലപ്പാട. അപ്പം നമ്മൾ ഇവിടുത്തെ സ്കൂളാണ്. ഇവിടെ 5th standard വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ജസ്റ്റ് കയറി വെക്കാൻ ഓക്കെ. അപ്പം ഞാൻ പോയി അവിനാശ്. അവിനാശ് അപ്പം ഇത് ടീച്ചറാണ്. ടീച്ചർ ടീച്ചർ ഓക്കെ. അപ്പം എന്നാ ലക്ഷ്മൺ ബോയ്. ലക്ഷ്മൺ ബോയ്. അപ്പം ഇതിൽ കിട്ടുന്ന സ്ഥലം ഒക്കെ ഓഫീസ് റൂം. അപ്പൊ കിട്ടുന്ന ദോ ക്ലാസ് റൂം ഇത്. അപ്പൊ രാംചന്ദ്ര. രാംചന്ദ്ര ടീച്ചർ. ആ ടീച്ചർ. അപ്പൊ കിട്ടുന്ന സ്ഥലം ഒക്കെ ചൗദ സാലോകാല. അച്ഛാ. അപ്പോൾ ഇവിടെ ഇപ്പം ഭക്ഷണമൊക്കെ ഇപ്പോൾ കുട്ടികൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊറോണയുടെ സമയത്ത് ഭക്ഷണമൊക്കെ തൽക്കാലമായിട്ട് സ്റ്റോപ്പ് വെച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 1st മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. 1 മുതൽ 5 പേരാണ് ഇവിടുത്തെ ക്ലാസ് മുറികൾ. എല്ലാം ചെറിയ ചെറിയ കുട്ടികളാണ്. നല്ല ബെഞ്ചൊക്കെ ആണ് കേട്ടോ. ഈ ഗ്രാമത്തിലുള്ള ഒരു ചെറിയൊരു സ്കൂളാണ്. ഈ ചെറിയൊരു സ്കൂളിൽ 2 ക്ലാസ് മുറിയിലായിട്ട് 1 മുതൽ 5ാം ക്ലാസ് വരെയാണ് ഉള്ളത്. കുട്ടികളൊക്കെ അവിടെ ഭക്ഷണം കഴിക്കുകയാണ്. ഹായ് ബോലോ. മക്കളൊക്കെ നല്ല അച്ചടക്കത്തോട് കൂടിയിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. ഓക്കെ. ശുക്രിയ. താങ്ക് യു. ഓക്കെ വെൽക്കം. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് പോവാണ്. ഇനി ഇവിടെ എന്തൊക്കെയുള്ളത് നമുക്കൊന്ന് നോക്കാം. പിന്നെ വരുന്ന വഴിക്ക് അതുപോലെ തന്നെ ഒരു ഡ്രസ്സൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനി കണ്ടിട്ടുണ്ട്. ചെറിയൊരു കമ്പനിയാണ്. നമ്മളിടുന്ന ഡ്രസ്സുകളൊക്കെ ഉണ്ടല്ലോ. പിന്നെ അത് നമ്മളെ വാനൊക്കെ അതാ പോകുന്നത്. ബുള്ളറ്റ് മാനും. അപ്പം നേരെ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം നാം കേവലം മാണിക്രാം. ഇതൊരു കണ്ടില്ലേ, നെയ്ത്ത് ശാലാണ് ഇത്. തുണിയൊക്കെ ഉണ്ടാക്കണ. ഓ പൂര ബനാക്കി കിദർലേക്ക് ബോംബെ. ബോംബെ. അച്ഛാ. ഓ ബാഹർ ഭീ ജാറേ. ബാഹർ കണ്ടിരിക്കാം. അച്ഛാ. ഷോറൂം മേ ബേസ്തെ. അച്ഛാ. ഇതിൽ കിട്ടുന്ന സാല ഹോ ഗയാ. ഇതിൽ ഹോ ഗയാ 4 സാല ഹോ ഗയാ നാ. 4 സാല. 4 സാല ഹോ ഗയാ. അച്ഛാ. ഇവിടെ കൂടുതലായിട്ടും സ്ത്രീകളാണ് ഉള്ളത്. അപ്പോൾ നാം ക്യാ? മംത. യുവർ നെയിം? സരിത. സരിത. അച്ഛാ. കാം കൈസേ? സഹായ. അച്ഛാ. 4 സാലോഗ്യാ. അച്ഛാ. ഒരു 4 വർഷമായി ഇവര് ഇവിടെ തന്നെ ആട്ടോ വർക്ക് ചെയ്യണത്. എന്നാലും വർക്കൊക്കെ അത് ഇഷ്ടംപോലെ വർക്കുകളുണ്ട് ഇവർക്ക്. എല്ലാം ബോംബെയിലെ അങ്ങനത്തെ ഒരുപാട് സ്ഥലത്താണ് പോകുന്നത്. ഇത് ക്ലോത്ത് കട്ട് ചെയ്യുന്ന മെഷീനാണ്. കട്ടിങ് മെഷീൻ സാധാരണ ഡേഞ്ചറാണ്. നമ്മളൊരു കുടുംബക്കാരെ കയ്യിടുപോലെ ചെറുതായിട്ടൊന്ന് കട്ടായി പോയതാണ്. ഇത് കട്ട് ചെയ്ത് വെച്ചതാണ് ഈ തുണികളൊക്കെ. നമ്മൾ കോട്ടണ് നല്ല തുണിയാട്ടോ അത്. കുറച്ച് ലേഡീസ്ക്ക ബനാത്തേ? പൂര ലേഡീസ്ക്ക ബനാത്തേ? പൂര പൂര ലേഡീസ് കായ. അപ്പോൾ ഫുള്ള് സ്ത്രീകളതാണ് ഉണ്ടാക്കുന്നത്. കോൺസ ഐറ്റം സബ്? അച്ഛാ. ലേഡീസ് ലേഡീസിൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ അടിക്കുന്നതാണ് പറയുന്നത്.
आलंगुड़ी मानते हैं डे आपका नाम आप इधर ही काम करते हैं हाँ। नाम क्या कल्पना कल्पना इधर कितना साल हो गया तीन साल हो गया मालिक मालिक नहीं ओके ओके सर आप काम करो ഇതുവരെ ചെയ്തതാട്ടത് ചുരിദാർ അല്ലേ എക്സൽ 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 സൈസ് ഇത് ചുരിദാർ എന്നല്ലേ പറയാ ടോപ്പ് ഓക്കെ ഒന്ന് ക്ലാസ് പോയിരുന്നു ഓക്കെ സർ താങ്ക് യു ഓക്കെ ഓക്കെ ബൈ ആ ബൈ ബോലോ ആ ഓർ ഓർ ദോർ സർ ബൈ ജോർ സർ ആ നീ ആര മരാ ഈ പൂരാ തും ലോഗോ ഭി കേരള നേ ദിഖായേഗാ നാ കേരള നേ ദുനിയ ദിഖായേ ദേഖോ ദേഖോ ഊപർ ജാ ദേഖോ कटिंग करने मालूम मालूम मजा किया था तो कटिंग करने के लिए वो मोड़ लेकर ना मनसिल कटिंग करने के लिए मोड़ लेकर वन अब शिहाब का पोन वही चर का अदावे नेकृषि इवे ना फस्ट वो या ഒരു മഴ കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതൊക്കെ ഒരു കൊട്ടമാതിരി ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ നിൽക്കുന്നത് ഒരു വെറൈറ്റി തന്നെ അല്ലേ റെയിൻകോട്ടിന് പകരം അതാണ് പിന്നെതാ അവിടെ നില ഉഴുത് മറിക്കുന്നുണ്ട് നല്ലൊരു കാഴ്ച തന്നെയാണത് നമുക്ക് അങ്ങോട്ട് കണ്ടില്ല അതാ അവിടെ അതേമാതിരി ചെയ്യുന്നുണ്ട് അടിപൊളി കാഴ്ച എന്നാലും നല്ലൊരു അടിപൊളി കാഴ്ച തന്നെ പിന്നെ അത് മാത്രമല്ല ഇങ്ങനത്തെ സ്ഥലത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക വൈബാണ് അല്ലേ അനക്ക ഇങ്ങനത്തെ കണ്ടിട്ട് കുറേ കാലമായി പിന്നെ അതാ ഇവര് താമസിക്കുന്ന വീടാണ് കേട്ടോ ഇത് ഭയങ്കര ഇതന്നെ പുള്ളി ചളിയോണ്ട് വാരി തേച്ചതാണ് പുറത്ത് ഔട്ട് സൈഡിൽ ഇൻ്റർലോക്കിൻ്റെ ചെറിയ ഭാഗം വെച്ചിട്ടാണ് ബാക്കിയൊക്കെ നിലക്കെ ചളിയോണ്ട് മിനിക്കിയതാണ് ഇത് കണ്ടില്ലേ ഇതിന് മുകളിൽ വരെ മുളച്ചിരുന്നു ഇവർ കട്ട് ചെയ്തതിൻ്റെ ബാലൻസാന്ന് തോന്നുന്നുണ്ട് വീടിന് മേൽക്കൂരൊക്കെ കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ഇവരൊക്കെ സമ്മതിക്കണം കാരണം വെച്ചാൽ ഇവരെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മളൊക്കെ സ്വർഗമാണ് നമ്മളെ വീടൊക്കെ സ്വർഗമാണെന്ന് തന്നെ പറയാം അതുകൊണ്ട് അവരുടെ വീട് ഫുള്ള് ഷീറ്റാണ് ഓടും പിന്നെ സിമെൻറ്റിൻ്റെ ഷീറ്റും അതും ഇതൊക്കെ ഇട്ടിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇവിടെ ഒരു പൈപ്പുണ്ട് അവിടെ അതേമാതിരി ആൾക്കാർ ചെയ്യുന്നുണ്ട് ഫുള്ള് ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് കൃഷിസ്ഥലമാണ് മൊത്തമായിട്ട് കുറച്ച് പേര് ഒരു മൂന്ന് പേരിതാ ഇവിടെ അതേമാതിരി ചെയ്യുന്നുണ്ട് പ്രായമുള്ള ഒരു വല്യമ്മുണ്ട് ഇവരെ മോളാൻ തോന്നുന്നുണ്ട് കണ്ടില്ലേ കഷ്ടപ്പാട് തന്നെയാണ് പക്ഷേ ഈ മഴത്തൊക്കെ ഒന്നായിട്ട് അതായത് മഴ അത്യാവശ്യം വേണം വേണം കൂടുതലായിക്കാലും ആയാലും ഇവർക്ക് പ്രശ്നമാണ് കാരണം വെച്ചാൽ ഈ കൃഷിയെല്ലാം നശിച്ചു പോകും വെള്ളം കൂടുന്നില്ല എല്ലാതും ചീഞ്ഞും മാറിപ്പോകും ഇങ്ങോട്ട് വന്നാൽ നോക്കി നല്ല അടിപൊളി കാഴ്ച നല്ല അടിപൊളി കാഴ്ചട്ടോ അങ്ങോട്ടൊക്കെ നോക്ക് മലകളാണ് ഭാഗത്ത് അതുപോലെ ഒരുപാട് തേക്കുകളുണ്ട് പുളിമരമുണ്ട് അവിടെ ഒന്ന് രണ്ട് പേരുണ്ട് ഇതൊക്കെ ഇപ്പോൾ നമ്മളെ നാടുകളിലൊക്കെ ഇപ്പോൾ കുറഞ്ഞു വരാണ് പല സ്ഥലത്തും പല ബിൽഡിങ്ങും അതും ഇതെല്ലാം പൊന്തി കഴിഞ്ഞു പക്ഷേ നമ്മൾ മഹാരാഷ്ട്രയിൽ ഇങ്ങോട്ടൊക്കെയെന്ന് പറഞ്ഞാൽ ഒരു 75% ഈ കൃഷിസ്ഥലങ്ങളാണ് കൂടുതലായിട്ടുള്ളത് അപ്ലോ ഏ കിത്നാ സാൽ ഹോ ഗയാ കിത്നാ സാൽ ഹോ ഗയാ ഏ കാം ആ സാട്ട് ബഹുത് ഹോ ഗയാ
अभी कैसे है काम? इधर कुछ फायदा है? हाँ नहीं नहीं, आपको ऐसा काम करते हैं ना, आपका थोड़ा लाभ मिलता है, पैसा मिलता है ज़्यादा? अच्छा चावल खाने का, ओ समझ गया। ഏട്ടാ പറയണ ശരിക്കും മനസ്സിലാവുന്നില്ല. പിന്നെ എന്തോ ആ ഓക്കെ. അപ്പോൾ ഏ പൂര ആപ്റ്റേജക ആ ഈ ഏരിയ ഫുള്ളായിട്ട് മൂപ്പരുതാന്നാ പറയണത്. ആ അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇതൊക്കെ കഷ്ടപ്പാടാണ്, ഓരോ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ ഇപ്പോൾ പറയുക, വിധി. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ഇതിനെക്കാട്ടും വലിയ പണക്കാരൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ പഞ്ചാബ് ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര ക്യാഷുള്ള ടീമൊക്കെ ഉണ്ട് ഇത് കൃഷി ചെയ്യുന്ന ആൾക്കാർ. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ സ്ഥലത്ത് ബടേപ്പാവ് കഴിക്കാൻ പോയ സ്ഥലത്തൊക്കെ അവർ പറയണത് എന്താ വെച്ചാൽ, ഇവിടെ ഗവൺമെൻറ് ഒരു സപ്പോർട്ടും ചെയ്യൂല, ഇപ്പോൾ അവർക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ ലോണൊന്നും കൊടുക്കൂല എന്നാണ് പറയണത്. അതിപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇവിടുത്തെ രീതി വേറെ ആയിരിക്കും, നമ്മളെ നാട്ടിലത്തെ വേറെ ആയിരിക്കും. അല്ലെന്തില്ല, നമ്മളെ നാട്ടിലൊക്കെ ഒരുപാട് ഹെൽപ്പൊക്കെ നമ്മളെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സഹായം, അതായത് പല വിത്തുകളും മറ്റുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ നമുക്ക് പോയി കഴിഞ്ഞാൽ തന്നെ കൃഷി വകുപ്പിൽ പോയാൽ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തരുന്നുണ്ട്. എന്തായാലും അതിൽ നമുക്ക് നമ്മളെ കേരളത്തിന് ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ കേൾക്കുന്നുണ്ട് ഇത് ഫുള്ള് ജാക്കറ്റ് ഇട്ടിട്ടാണ്, ഈ റെയിൻകോട്ട് ഇട്ടിരുന്നാലാണ്, എന്ത് ചെയ്യാനാണ്, ഒരു നിവൃത്തിയില്ല. ഇപ്പം ചെറുതായിട്ടൊന്നും മഴ നിന്നിക്കണം, എന്നാലും മഴ ചാർന്നുണ്ട്, ഒരു നിവൃത്തിയില്ല. മഴ പെയ്യലോടെ പെയ്യലന്നെ, ഒന്ന് റെയിൻകോട്ട് ഒന്ന് അയച്ചാൽ മതി, അപ്പം മഴയാണ്. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.